ഫീഡ്ബാക്ക് ഫാർമസി വീഡിയോസ് തന്നെ ചെയ്തിട്ടിരിക്കുകയായിരുന്നു. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എന്റെ കീറ്റോ ഡയറ്റിനെ കുറിച്ചിട്ടുള്ളതാണ്. അത് സെക്കൻഡ് ടൈമാണ് കീറ്റോജെനിക് ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നത്. കീറ്റോജെനിക് ഡയറ്റിന് വെച്ചാൽ ലോ കാർബോഹൈഡ്രേറ്റ്, മോഡറേറ്റ് പ്രോട്ടീൻ ആൻഡ് ഹൈ ഫാറ്റ് ഡയറ്റ് ആണ്. നോൺ വെജ് ഒക്കെ ഇഷ്ടം പോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ഡയറ്റ് അല്ലേ കീറ്റോജെനിക് ഡയറ്റ്. അത് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയാറുണ്ട്. പക്ഷെ അതൊരു എന്താ പറയാ, തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. കീറ്റോജെനിക് ഡയറ്റ് എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി നമ്മുടെ കാലറി എമൗണ്ടിനെ ഫോളോ ചെയ്തിട്ടുള്ള ഒരു ഡയറ്റാണ് കേട്ടോ. ഈ ഒരു വൺ വീക്ക് ഒക്കെ ഫോളോ ചെയ്തിരിക്കുന്നത് ഒരു 1000 കാലറീസ് ഒക്കെ ഡെയിലി വരുന്ന പോലത്തെ ഒരു മീൽ പ്ലാൻ ആണ്. ഇപ്പം നിങ്ങളുടെ വെയ്റ്റിനും നിങ്ങളുടെ ഹൈറ്റിനും ഒക്കെ അനുസരിച്ചിട്ട്, അതുപോലെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ, ഇവൻ നിങ്ങൾ സെഡൻറ്ററി ആണോ, ആക്റ്റീവ് ആണോ, ലൈറ്റ്ലി ആക്റ്റീവ് ആണോ, മോഡറേറ്റ് ആക്റ്റീവ് ആണോ, അപ്പോൾ അതിനെയൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു കാലറി കാൽക്കുലേറ്റ് ചെയ്യാം. ഈവൻ നമുക്ക് തന്നെ ഗൂഗിളിലൊക്കെ ചെയ്താൽ പെട്ടെന്ന് തന്നെ കിട്ടും കീറ്റോ കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിൽ നമുക്കൊരു ഡിസൈഡ് കാലറീസ് ഉണ്ടാവും. അപ്പം അതിനനുസരിച്ചിട്ടുള്ള മീൽ പ്ലാൻ വേണം നിങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ഡിസ്ക്ലൈമർ ആയിട്ട് ആദ്യം തന്നെ പറയാനുള്ളത്, നിങ്ങൾ ഏതെങ്കിലും മെഡിസിൻസ് എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക ബിഫോർ സ്റ്റാർട്ടിങ് ദിസ് ഡയറ്റ്. ഏതൊരു ഡയറ്റിൻ്റെയും സക്സസ് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ടുള്ള മീൽ പ്ലാനിങ്ങിലും അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളതിലുമാണ്. ഇവിടെ എൻ്റെ മീൽ പ്ലാനിങ് കുറേ കൂടെ ഈസി ആകാൻ വേണ്ടിയിട്ട് ഞാൻ എനിക്ക് കീറ്റോയിൽ കഴിക്കാൻ പറ്റുന്ന ഫുഡ്സിൻ്റെയൊക്കെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അത് ഫ്രിഡ്ജിൽ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഗ്രോസറി ഷോപ്പിങ്ങിനൊക്കെ ഈസിയാണ് കേട്ടോ. സോ സെക്കൻഡായിട്ട് എൻ്റെ ഡിസൈഡ് കാലറിയിലുള്ള ഒരു മീൽ പ്ലാനാണ് ഞാൻ തയ്യാറാക്കുന്നത്. സോ രാവിലെ ചായ ഇല്ലാണ്ട് എനിക്കെൻ്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല, എനിക്ക് തലവേദന വരും. അതുകൊണ്ട് തന്നെ ഞാൻ കീറ്റോയിൽ ചായ കുടിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു ഹാൻഡ് ഫുൾ ഓഫ് സോഫ്റ്റ് ആൽമണ്ട്സും ഞാൻ എടുക്കുന്നുണ്ട്. ആൽമണ്ട്സ് ഒരു പെർഫെക്റ്റ് കീറ്റോ സ്നാക്കാണ് കേട്ടോ. സെക്കൻഡ്, ഇനി ബ്രേക്ക്ഫാസ്റ്റിന് തന്നെ ഞാൻ എഗ്ഗ് ആണ് എടുക്കുന്നത്. എഗ്ഗ് സ്റ്റിർ ഫ്രൈ ആണ്, അതിൽ ധാരാളം ടൊമാറ്റോസ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സോൾട്ട് ആൻഡ് പെപ്പർ ആഡ് ചെയ്തിട്ട് നോർമലി നമ്മൾ ഓംലെറ്റ് പോലെ എടുക്കുകയാണ്. അത് ബട്ടറിലാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. എഗ്സും ടൊമാറ്റോസും ലോ കാർബോഹൈഡ്രേറ്റ് ആണ്. അത് മാത്രമല്ല എഗ്സിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്, അതുപോലെ ടൊമാറ്റോസിലും. അതൊരു കീറ്റോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ്, നമുക്ക് ഒരുപാട് വെയിറ്റ് ഗെയിൻ ഒന്നും വരത്തില്ല. അതുകൊണ്ട് തന്നെ ഇത് വൺ ഓഫ് മൈ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ആൻഡ് അതിൽ ഞാൻ ധാരാളം ചെഡാർ ചീസും ആഡ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് എൻ്റെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ്. സെക്കൻഡ്, ഇനിയൊരു മിഡ് സ്നാക്ക് അല്ലെങ്കിൽ മിഡ് മോർണിംഗ് സ്നാക്കായിട്ട് ഞാൻ ആപ്പിൾ സിഡർ വിനെഗർ ആണ് കുടിക്കുന്നത്. ആപ്പിൾ സിഡർ വിനെഗർ, 2 tablespoons ഓഫ് ആപ്പിൾ സിഡർ വിനെഗർ ഒരു ഗ്ലാസ് വാട്ടറിൽ മിക്സ് ചെയ്യുന്നു. ആപ്പിൾ സിഡർ വിനെഗറിൻ്റെ ഗുണങ്ങൾ ശരിക്കും ഒരുപാടുണ്ട്. പക്ഷേ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് എൻ്റെ വിശപ്പ് ഒന്ന് കുറയുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ വെയ്റ്റ് ലോസിനെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഡ്രിങ്കാണ് ആപ്പിൾ സിഡർ വിനെഗർ. ഇത് ആപ്പിൾ സിഡർ വിനെഗർ നമുക്ക് ഇതിൽ മാത്രമല്ല കേട്ടോ, വെള്ളത്തിൽ മാത്രമല്ല, നമുക്ക് സാലഡ്സ് ആയിട്ട് യൂസ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഇനി ലഞ്ച് ടൈം ആയിട്ടുണ്ട്. ലഞ്ച് ടൈമിന് ഞാൻ വളരെ ഈസി ടു പ്രിപ്പയർ ആയിട്ടുള്ള ഒരു ക്യാബേജ് ട്യൂണ സാലഡാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിൽ ഞാൻ അഡീഷണലായിട്ട് ആഡ് ചെയ്യുന്നത് ഞാൻ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു കീറ്റോ മയോണൈസ് ആണ്. ഇതിൽ നോർമൽ ഹോം മെയ്ഡ് മയോണൈസിൽ ഞാൻ അഡീഷണലായിട്ട് ലൈമിന് പകരം ആപ്പിൾ സിഡർ വിനെഗർ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊരു നമ്മുടെ വെയ്റ്റ് ലോസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ക്യാബേജും നമ്മുടെ ട്യൂണയും മയോയും സോൾട്ടും പെപ്പറും പിന്നെ ആപ്പിൾ സിഡർ വിനെഗറൊക്കെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. സോ ഇതാണ് എൻ്റെ സാലഡ്. ഇത് വളരെ ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു സാലഡാണ് കേട്ടോ. നമുക്ക് കുറേ നേരത്തേക്ക് ഇനി അധികം വിശക്കത്തൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഈവനിങ് സ്നാക്കായിട്ട് അങ്ങനെ എന്തെങ്കിലും കഴിക്കണം എന്നൊന്നും തോന്നാറില്ല. നോർമലി വിശപ്പ് ഇത് കഴിക്കുമ്പോൾ തന്നെ കുറവാണ്. സോ ഡിന്നറിന് ഞാൻ മഷ്റൂം സ്റ്റിർ ഫ്രൈ ആണ് ഈ വീക്കിൽ കഴിക്കുന്നത്. അത് നമ്മുടെ നോർമൽ കോക്കനട്ട് ഓയിൽ ജസ്റ്റ് മസാലയൊക്കെ ആഡ് ചെയ്ത് സ്റ്റിർ ഫ്രൈ ചെയ്തതാണ്. സോ ഇതൊക്കെയാണ് എൻ്റെ ഒരു വീക്കിൽ കീറ്റോ ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ഫസ്റ്റ് കീറ്റോ ഡയറ്റിലെയും ഈ ഒരു കീറ്റോ ഡയറ്റിലെയും എക്സ്പീരിയൻസ് വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. അപ്പം ലാസ്റ്റ് ടൈം ഞാൻ അറൌണ്ട് 3 years ബാക്ക് ആണ് ഞാൻ കീറ്റോജെനിക് ഡയറ്റ് എടുത്തത്. കാർബ്സ് ഒക്കെ ഒരു നേരം എന്തോ കഴിച്ചു, ബാക്കി 3 നേരമൊക്കെ പക്ക കാർബ്സ് ഒക്കെ അവോയ്ഡ് ചെയ്തിട്ടു. അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ ആയിരുന്നു. പക്ഷേ 1 week വരേണ്ടി വന്നില്ല എനിക്ക് ഒരു കീറ്റോ ഫ്ലൂ ഒക്കെ വരാൻ വേണ്ടിയിട്ട്. എനിക്കൊരു 3 days ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഭയങ്കര നമുക്ക് മൂഡ് സ്വിങ്സ് വരുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഫീവർ വന്നു, പിന്നെ ഭയങ്കര ഹെഡേക്ക് ആയിരുന്നു.
പക്ഷെ ഞാൻ അന്നത്തെ ആ ഒരു ഡയറ്റിൽ ഞാനൊരു ചലഞ്ചായിട്ട് എടുത്തിരുന്നു, അല്ലെങ്കിൽ ഒരു നല്ലൊരു തീരുമാനം എന്തായിരുന്നു വെച്ചാൽ, ഞാൻ ഈവൻ ദോ എനിക്ക് അങ്ങനത്തെ കീറ്റോ ഫ്ലൂ ഒക്കെ വന്നിരുന്നപ്പോഴും ഞാനത് ഓക്കെ ഡയറ്റൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അത് പകുതി വഴി കിട്ടിട്ട് പോയില്ല. ഞാനത് എന്തുകൊണ്ടാണ് എനിക്ക് ആ കീറ്റോ ഫ്ലൂ വന്നതെന്നുള്ളതിനെ നോക്കി ആ റീസൺ പരിഹരിച്ചിട്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. ആൻഡ് വിതിൻ 1 മന്ത്തിന്, അതായത് 4 വീക്സ് ഞാൻ ആകെ കീറ്റോജനിക് ഡയറ്റ് ഫോളോ ചെയ്തുള്ളൂ. അപ്പോഴത്തേക്ക് തന്നെ എനിക്ക് ആവശ്യമുള്ള ഒരു എൻ്റെ ഒരു ഡിസയർഡ് വെയ്റ്റിൽ ഞാൻ എത്തി. അതായത് ഓൾമോസ്റ്റ് 10 kgs എനിക്ക് ലോസ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പതിയെ പതിയെ ഞാൻ എൻ്റെ കാർബോഹൈഡ്രേറ്റ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് പതിയെ നോർമൽ ലൈഫിലേക്ക് വരികയാണ് ചെയ്തത്. അപ്പം നിങ്ങൾ കീറ്റോജനിക് ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡീനെ നമ്മുടെ മൈൻഡിനെ ഒക്കെ നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യുക. എൻ്റെ ഒരു സജഷൻ എന്താന്ന് വെച്ചാൽ, നിങ്ങൾ പതിയെ പതിയെ കാർബോഹൈഡ്രേറ്റ് കുറച്ച് കുറച്ച് വരിക. ഓക്കെ, ഈ ടൈമിൽ ഞാൻ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോഴും ഞാൻ ഒരു 2 വീക്സ് എടുത്തു ഞാൻ പതിയെ എൻ്റെ ആ ഒരു കീറ്റോജനിക് ലൈഫ് സ്റ്റൈലിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ ഫസ്റ്റ് കീറ്റോ ഡയറ്റിനെക്കാളും കുറെ കൂടെ ഒരു കാർബ് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഡയറ്റാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ഫസ്റ്റ് ടിക്കീറ്റോയിൽ ഞാൻ ഇടയ്ക്ക് സ്നാക്സ് ഒക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. ലൈക്ക് എനിക്ക് വിശക്കുമ്പോൾ ഞാൻ ചീസ് കഴിക്കുന്നുണ്ടായിരുന്നു, എഗ്ഗ് അല്ലെങ്കിൽ ആൽമണ്ട്സ് അങ്ങനെ ഒരെണ്ണൊക്കെ ഞാനത് കഴിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ക്രൈവിങ്സിനനുസരിച്ചിട്ട്. പക്ഷേ ഈ ഒരു ടൈമിൽ കീറ്റോ ഡയറ്റിൽ ഞാൻ പക്ക സ്നാക്സ് ഒക്കെ ഞാൻ അവോയ്ഡ് ചെയ്തു. ഞാൻ ഇൻ കേസ് എനിക്ക് സ്നാക്കിങ് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ വെള്ളം കുടിക്കും. കീറ്റോ ഫ്ലൂ എനിക്ക് ഈ ഒരു ടൈമിൽ ഒട്ടും ഇല്ലായിരുന്നു, എക്സെപ്റ്റ് ഹെഡേക്ക് മാത്രമേ ഉണ്ടായിരുന്നു. പിന്നെ മധുരത്തിന് പകരം ഞാൻ സ്റ്റീവിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോ കാലറി സ്വീറ്റ്നർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം മേ ബി അതുകൊണ്ടൊക്കെ ആയിരിക്കാം എൻ്റെ പെട്ടെന്ന് തന്നെ വെയിറ്റ് ലോസ് ആകുന്നുണ്ട്. പിന്നെ മാക്സിമം ഞാൻ വെള്ളം കുടിക്കുന്നുണ്ട്. സാലഡ് ഉണ്ടാക്കാനുണ്ടെങ്കിലും വെള്ളത്തിലാണെങ്കിലും ഒക്കെ ഞാൻ ആപ്പിൾ സൈഡർ വിനെഗർ ഡെയിലി നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു എമൗണ്ട് ഉണ്ട്, അപ്പം അതിൽ എക്സീഡ് ചെയ്യാൻ പാടില്ല. ആപ്പിൾ സൈഡർ വിനെഗറൊക്കെ നമ്മുടെ വെയിറ്റ് ലോസിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. 1.5 വീക്ക് ആണ് ഞാൻ കീറ്റോ ഇപ്പോഴും ഫോളോ ചെയ്യുകയാണ് എങ്കിലും 1.5 വീക്കിൽ എനിക്ക് 6 kgs ലോസ് ആയി. ആൻഡ് ഐ ആം സോ ഹാപ്പി ഫോർ ദാറ്റ്. ഇതുപോലെ ഞാൻ കീറ്റോ ഡയറ്റിൻ്റെ ഒരു ചെറിയൊരു ഡയറി പോലെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യും ആ ഒരു ഡെയിലി നമുക്ക് എന്തൊക്കെ ചേഞ്ചസ് ആണ് ഫീൽ ചെയ്തത്, നമ്മുടെ മൂഡ് എങ്ങനെയായിരുന്നു, അതുപോലെ നമ്മൾ ആക്റ്റീവ് ആയിരുന്നു, എങ്ങനെ നമ്മുടെ എനർജി ലെവൽ എങ്ങനെയായിരുന്നു, പിന്നെ എന്തെങ്കിലും സിക്നസ് ആയിട്ടുണ്ടോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഫാർ ദർ ഇസ് നോ ഇഷ്യൂസ് ഫോർ മീ, അൺലെസ് ആ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഹെഡേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ചായ കുടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അത് ഇതുവരെ എനിക്ക് പിന്നെ ഹെഡേക്ക് വന്നിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ ആൻഡ് ബൈ.